Dear students, Abo Maths class like ellavarkkum swagatham. 8th standard le equations allengil samavakyangal enna paadamaanu kazhinja 2-3 classukalil nammal charcha cheyidukondirikkunnathu. Aadyathe classil addition and subtraction kootalum kurakkalum ennathine kurichu charcha cheythu. Randamathe classil multiplication and division adhaayathu gunanavum haranavum. Moonamathe classil different changes allengil palavidha maattangal ഇവയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്രൈക് മെത്തേഡ് അല്ലെങ്കിൽ ബീജഗണിത രീതിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു പ്രശ്നത്തിലെ അറിയാത്ത സംഖ്യ, അതായത് ഒരു ചോദ്യത്തിലെ അറിയാത്ത നമ്പർ ഏതാണോ ആ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം ആ ചോദ്യത്തിനനുസരിച്ച് ഒരു സമവാക്യം രൂപീകരിക്കുകയും ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയും എന്നിട്ട് ആ ഇക്വേഷൻസിലുള്ള എന്തെല്ലാം ഓപ്പറേഷൻസാണോ ഉള്ളത് എന്ന് നോക്കി, എന്തെല്ലാം ക്രിയകളാണോ ഉള്ളത് എന്ന് നോക്കി, ആ ക്രിയകളുടെ എല്ലാം വിപരീത ക്രിയകളിലൂടെ, അതായത് ഇൻവേഴ്സ് ഓപ്പറേഷൻസിലൂടെ നമ്മൾ എക്സിൻ്റെ വില കണ്ടെത്തുകയാണ് ഈ ബീജഗണിത രീതി അല്ലെങ്കിൽ ആൾജിബ്രൈക് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പേജ് 41 എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മുൻപേ പേജ് 40 ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, 100 rupee note വാസ് ചേഞ്ച്ഡ് ഇൻ ടു 10 rupee notes ആൻഡ് 20 rupee notes ആൻഡ് ദർ ആർ 7 notes ഇൻ ഓൾ, ടോട്ടൽ ദർ ആർ 7 notes, ദെൻ ഹൗ മെനി 10 rupee notes ആർ ദർ ആൻഡ് ഹൗ മെനി 20 rupee notes ആർ ദർ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 100 rupee note ചേഞ്ചാക്കി എന്ത് ചെയ്തു, 10 rupee noteകളും അതേപോലെ തന്നെ കുറേ 20 rupee noteകളും കിട്ടി. ആകെ ഉണ്ടായിരുന്നത് 7 notes എങ്കിൽ എത്ര 10 rupee noteകളുണ്ട്, എത്ര 20 rupee noteകളുണ്ട് എന്നാണ് ചോദ്യം. ആകെ 7 notes ഉള്ളത് നമുക്കറിയാം. അപ്പോൾ 10 rupee noteകൾ 4 20 rupee noteകൾ 3 കാരണം 7 നിന്ന് 4 3 കിട്ടും. 10 rupee noteകൾ 6 20 rupee noteകൾ എത്ര എണ്ണം ഉണ്ടാവും, 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ടോട്ടലായ 7 നിന്ന് എന്ത് ചെയ്യുക, നമുക്കറിയാവുന്ന നോട്ടുകളുടെ എണ്ണം കുറച്ചാൽ ബാക്കിയുള്ള നോട്ടുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇതിൽ 10 rupee noteകൾ എത്ര എണ്ണം ഉണ്ട് എന്നും 20 rupee noteകൾ എത്ര എണ്ണം ഉണ്ട് എന്നും നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒന്നിനെ എക്സ് എന്ന് വിളിച്ചാൽ ആകെ നോട്ടുകളുടെ എണ്ണം 7 ബാക്കി വരുന്ന നോട്ടുകളുടെ എണ്ണം എന്തായിരിക്കും, 7 - x ആയിരിക്കും. അപ്പോൾ ഇവിടെ എമൗണ്ട് അല്ലെങ്കിൽ തുക, അതായത് ചേഞ്ച് ആക്കുന്ന സംഖ്യ എത്രയാണ്, 100 rupees. 100 രൂപ ആക്കിയപ്പം ആകെ എത്ര നോട്ടുകളാണ് നമുക്ക് കിട്ടിയത്, 7 notes കിട്ടിയത്. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് അല്ലെങ്കിൽ നോട്ടുകളുടെ എണ്ണം എന്നുള്ളത് 7. ഓക്കെ, ആ 7 കുറേ എണ്ണം 10 10 rupee noteകളാണ് ബാക്കിയുള്ളത് 20 rupee noteകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് നമ്മൾ എക്സ് എന്ന് വിളിക്കണം. അപ്പോൾ നമ്പർ ഓഫ് 20 rupee notes അല്ലെങ്കിൽ 20 rupee noteകളുടെ എണ്ണത്തെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്, എക്സ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 7 നിന്ന് എക്സ് കുറച്ച് ബാക്കി വരുന്നതായിരിക്കും 10 rupee noteകളുടെ എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് 10 rupee notes അല്ലെങ്കിൽ 10 rupee noteകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, 7 - x ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം, ഒരു സമവാക്യം ഉണ്ടാക്കണം. ആ സമവാക്യം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ വേറെ പറയാം. നിങ്ങളുടെ കയ്യിൽ 10 rupee noteകൾ ഒരു 10 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ഉണ്ടാവും, അത് 10 × 10 = 100 ഉണ്ടാവും. ഓക്കെ, 20 rupee noteകൾ ഒരു 5 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 5 × 20 = അതും എത്ര രൂപ ഉണ്ടാവും, 100 ഉണ്ടാവും. അപ്പോൾ ആകെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും, 200 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആകെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 10 rupee noteകളുടെ എണ്ണമായ 10 × 10 20 rupee noteകളുടെ എണ്ണമായ 5 × 20 ഗുണിച്ചാൽ നിങ്ങൾക്ക് 2 തുകകൾ കിട്ടും, 2 sums കിട്ടും. അത് രണ്ടും കൂടെ വീണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള സംഖ്യ അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്.
ഇത് 20 രൂപ നോട്ടുകളുടെ എണ്ണമാണ് അപ്പോൾ ഈ എണ്ണത്തെ എന്ത് ചെയ്യ 20 കൊണ്ട് ഗുണിക്കുക ഈ എണ്ണം 10 രൂപ നോട്ടുകളുടെ എണ്ണമാണ് ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ട ഇവിടെ ചെയ്തതുപോലെ കൂട്ട അങ്ങനെ കൂട്ടിയാൽ നമുക്ക് ആകെ തുക എമൗണ്ട് കിട്ടണം അത് എത്രയാണ് 100 രൂപയാണ് 100 രൂപയെ ചേഞ്ച് ചെയ്തിട്ടാണ് 10 രൂപ നോട്ടുകളും 20 രൂപ നോട്ടുകളും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ x ഇൻടു 20 x ഇൻടു 20 എന്ന് പറഞ്ഞാൽ 20x 20x ഓക്കേ 7 മൈനസ് x എന്നുള്ളത് 10 രൂപ നോട്ടുകളുടെ എണ്ണമാണ് അതിനെ 10 കൊണ്ട് ഗുണിക്കുക അപ്പോൾ 10 ഇൻടു 7 മൈനസ് x അപ്പോൾ ഇതെന്താണ് 20 രൂപ നോട്ടുകളെല്ലാം കൂടിയാൽ എത്ര സംഖ്യയാകും എത്ര ടോട്ടൽ എമൗണ്ട് ആവും ഇത് 10 രൂപ നോട്ടുകളെല്ലാം കൂടിയാൽ എത്ര സംഖ്യയാകും ആകെ എത്ര എമൗണ്ട് ആവും അതാണ് കുറിക്കുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 രൂപ കിട്ടും കാരണം 100 രൂപ ചേഞ്ച് ആക്കിയിട്ടാണ് കുറേ 10 രൂപ നോട്ടുകളും കുറേ 20 രൂപ നോട്ടുകളും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് എഴുതാം ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു 20x അങ്ങനെ തന്നെ നിൽക്കട്ടെ 10 ഇൻറ്റു 7 70 10 ഇൻറ്റു മൈനസ് എക്സ് അപ്പോൾ മൈനസ് 10x സമം 100 ഇവിടെ 20x വേറെയുണ്ട് ഓക്കെ ഇനി എക്സുകൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എക്സിലെ ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി എഴുതുക 20x മൈനസ് 10x അപ്പോൾ എത്രയായി 10x ആയി പിന്നെ പ്ലസ് 70 ഇസ് ഈക്വൽ ടു 100 അപ്പോൾ ഇനി മുൻ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ ഇൻവേഴ്സ് ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ വിപരീത ക്രിയകളിലൂടെ നമ്മൾ എക്സ് കണ്ടെത്തും ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ ഇൻറ്റു ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വിപരീത ക്രിയകൾ ചെയ്യുന്നു അപ്പോൾ 100 പ്ലസ് 70 ആയതുകൊണ്ട് മൈനസ് 70 10 ഇൻറ്റു എക്സ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ഗുണനമാണ് അപ്പോൾ ഹരണം വരും ഡിവിഷൻ വരും ബൈ 10 ഇസ് ഈക്വൽ ടു എത്ര വരും എക്സ് കിട്ടും ഓക്കെ അപ്പോൾ 100 മൈനസ് 70 30 ബൈ 10 അപ്പോൾ ഇസ് ഈക്വൽ ടു 30 ബൈ 10 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അപ്പോൾ എക്സ് 3 എന്ന് കിട്ടി എന്താണ് എക്സ് എക്സ് ഈസ് നമ്പർ ഓഫ് 20 റുപ്പി നോട്ട്സ് അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് 20 റുപ്പി നോട്ട്സ് 20 രൂപ നോട്ടുകളുടെ എണ്ണം സമം 3 ആകെ എത്ര ഉണ്ടായിരുന്നത് 7 നോട്ടുകളാണുള്ളത് അപ്പോൾ 7 നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും അപ്പോൾ നമ്പർ ഓഫ് 10 റുപ്പി നോട്ട്സ് അല്ലെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 4 ഓക്കെ അപ്പോൾ 3 × 20 എത്ര കിട്ടും 60 കിട്ടും 4 × 10 10 രൂപ നോട്ടുകളുടെ എണ്ണം 4 അപ്പോൾ 4 × 10 40 ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കിട്ടും ഓക്കെ ഇനി പേജ് 41 എക്സസൈസിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് 80 മീറ്റേഴ്സ് ദ ലെങ്ത് ഓഫ് ദാറ്റ് റെക്റ്റാംഗിൾ ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 മീറ്റേഴ്സാണ് ആ ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നീളം എത്ര വീതി എത്ര ചതുരത്തിൻ്റെ നീളം എത്ര വീതി എത്ര ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ആൻഡ് വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ അപ്പോൾ ഇവിടെ ചുറ്റളവ് തന്നിട്ടുണ്ട് ലെങ്ത്ത് നമുക്കറിയില്ല ബ്രെഡ്ത്തും നമുക്കറിയില്ല പക്ഷേ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞിരിക്കുന്നു അതായത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ് നീളം അപ്പോൾ വീതിയുടെ 2 മടങ്ങിനേക്കാൾ ഓക്കെ അതായത് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ഓഫ് ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ബ്രെഡ്ത്താണ് ആദ്യം അറിയേണ്ടത് വീതിയാണ് വീതി അറിയാമെങ്കിൽ വീതിയുടെ ട്വൈസ് കാണുക അതായത് വീതിയുടെ 2 മടങ്ങ് കാണുക എന്നിട്ട് അതിനോട് എന്ത് ചെയ്യുക 1 ആഡ് ചെയ്യുക 1 കൂട്ടുക അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലെങ്ത്ത് കിട്ടും അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വീതിയാണ് അല്ലെങ്കിൽ ബ്രെഡ്ത്താണ് അതുകൊണ്ട് ബ്രെഡ്ത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത് എന്നിട്ട് ഒരു സമവാക്യം ഉണ്ടാക്കുന്നു ആ സമവാക്യത്തെ നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നു അതായത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു ആ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് അതിൽ നിന്നും എക്സിൻ്റെ വില നമ്മൾ കണ്ടെത്തുന്നു അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട് അത് എത്രയാണ് 80 മീറ്ററാണ് ഇനി ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി വീതിയെ ആശ്രയിച്ചിരിക്കുന്നു നീളം ഓക്കെ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ബ്രെഡ്ത്ത്
അപ്പോൾ ബ്രെഡ്ത്ത് ആണ് നമ്മൾ ആദ്യം എക്സ് ആയിട്ട് എടുക്കേണ്ടത് അപ്പം ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി സമം എക്സ് എന്ന് എടുത്തു ഇനി ലെങ്ത്ത് ഈ എക്സിൻ്റെ ടേംസിൽ നമ്മൾ ലെങ്ത്തിനെ എഴുതണം ആ ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് വൺ മീറ്റർ മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ട്വൈസ് ട്വൈസ് ഓഫ് ബ്രെഡ്ത്ത് അതിനേക്കാൾ വൺ മീറ്റർ കൂടുതലാണ് ഒരു മീറ്റർ കൂടുതലാണ് സോ പ്ലസ് വൺ അപ്പോൾ ലെങ്ത്ത് കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് വരുന്നു സമവാക്യത്തിലേക്ക് വരുന്നു അതിൻ്റെ മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു ചതുരമാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇത് അതിൻ്റെ ലെങ്ത്താണ് ഇതും ലെങ്ത്താണ് ഇത് ബ്രെഡ്ത്ത് ഇത് ബ്രെഡ്ത്ത് അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും ഇത്രയും കൂടിയാൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും കൂട്ടിയിട്ട് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടുമെങ്കിൽ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും അതായത് ഒരു നീളവും ഒരു വീതിയും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും അതല്ലെങ്കിൽ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും ഓക്കെ സോ എൽ പ്ലസ് ബി അതായത് നീളം പ്ലസ് വീതി ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പി ബൈ ടു എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ബൈ ടു ഓക്കെ ചുറ്റളവിൻ്റെ പകുതിയാണ് അപ്പം ഇവിടെ എന്താണ് നീളം നീളം ടു എക്സ് പ്ലസ് വൺ അപ്പോൾ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് വീതി ഓക്കെ വീതി എത്രയാണ് എക്സ് ആണ് പ്ലസ് എക്സ് സമം പി ബൈ ടു ചുറ്റളവിൻ്റെ പകുതി ചുറ്റളവ് 80 എൺപതിൻ്റെ പകുതി എത്രയാണ് 40 അപ്പോൾ നമുക്കൊരു സമവാക്യം കിട്ടി ഒരു ഇക്വേഷൻ കിട്ടി ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടെത്താൻ പോകുന്നു ഇവിടെ രണ്ട് എക്സ് ഇവിടെ എക്സ് അപ്പോൾ ഈ രണ്ട് എക്സും എക്സും കൂടെ കൂടിക്കഴിഞ്ഞാൽ 3x ആയി 3x പിന്നെ പ്ലസ് 1 ഉണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഇനി ഇൻവേഴ്സ് ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ വിപരീത ക്രിയകളിലൂടെ നമ്മൾ എക്സ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ 40 പ്ലസ് 1 ന് പകരം മൈനസ് 1 ഇൻറ്റു 3 3x മീൻസ് ഇൻറ്റു 3 അപ്പോൾ 3 ഗുണിക്കണം അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം ഹരിക്കണം ഇത്രയും ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും 40 നിന്ന് ഒന്ന് കുറയ്ക്കുക 40 - 1 ഈസ് ഈക്വൽ ടു 39 ബൈ ഇവിടെ 3 39 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 ÷ 3 1 9 ÷ 3 ഈസ് ഈക്വൽ ടു എത്രയാണ് 3 അപ്പോൾ എത്ര കിട്ടി 13 കിട്ടി അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 13 അതായത് വീതി 13 മീറ്ററാണ് ബ്രെഡ്ത്ത് 13 മീറ്ററാണ് സോ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് സമം 13 മീറ്റർ ഇനി എന്താണ് ലെങ്ത്ത് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്രെഡ്ത്തിൻ്റെ 2 times ഒന്ന് കൂട്ടിയതാണ് വീതിയുടെ 2 times ഒന്ന് കൂടുതലാണ് അതായത് 2 × 13 + 1 2 × 13 = 26 26 + 1 = 27 അപ്പോൾ 27 meters അല്ലെങ്കിൽ 27 meters ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ബ്രെഡ്ത്ത് 13 meters അപ്പോൾ 27 ഉം 13 കൂട്ടിയാൽ 27 + 3 = 30 + 10 = 40 ഓക്കെ അപ്പോൾ നീളവും വീതിയും കൂടെ കൂടിയാൽ അത്രയും 40 ഇത് രണ്ടും കൂടെ കൂടിയാൽ 40 ഇത് രണ്ടും കൂടെ കൂടിയാൽ 40 അപ്പോൾ ആകെ ചുറ്റളവ് എത്രയായി 80 meters സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം എ പോയിൻ്റ് ഓൺ എ ലൈൻ അനദർ ലൈൻ ഈസ് ഡ്രോൺ സച്ച് ദാറ്റ് ദ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ദ ഗ്രേറ്റർ ആംഗിൾ ഈസ് 50 degrees മോർ ദാൻ ദി മെഷർ ഓഫ് ദി അതർ ആംഗിൾ ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദി സ്മോളർ ആംഗിൾ ഒരു വരയുടെ മോളിൽ ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു വര വരച്ചു അങ്ങനെ വരച്ചപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തുമായി രണ്ട് കോണുകളുണ്ടായി രണ്ട് ആംഗിൾസ് ഉണ്ടായി അതിലൊന്ന് ചെറുതാണ് മറ്റത് വലുതാണ് ആ വലിയതിൻ്റെ മെഷർ അല്ലെങ്കിൽ അളവ് ചെറിയതിൻ്റെ അളവിനേക്കാൾ 50 degrees കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ആ ചെറിയ കോണിൻ്റെ അളവ് എത്രയാണ് സ്മോളർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വര വരച്ചു ആ വരയിലെ എൻഡ് പോയിൻറ്റ്സ് അല്ലാത്ത മറ്റൊരു പോയിൻറ്റിൽ നിന്ന് എന്ത് ചെയ്തു മറ്റൊരു വര വരച്ചു ചരിച്ചാണ് വരച്ചിരിക്കുന്നത് നേരെ കുത്തനെയല്ല അപ്പോൾ രണ്ട് ആംഗിൾസ് ഉണ്ടായി അതിലൊന്ന് ചെറുതാണ് മറ്റത് വലുതാണ് ഓക്കെ ഈ ചെറിയതിനേക്കാൾ 50 degrees കൂടുതലാണ് വലിയത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ചെറിയതിൻ്റെ മെഷർ എത്രയാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ചെറിയതിനേക്കാൾ 50 degrees കൂടുതലാണ് വലിയത് എന്ന് പറയുമ്പോൾ ചെറിയതിൻ്റെ അളവ് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിനോട് 50 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയതിൻ്റെ അളവ് കിട്ടും പക്ഷേ ചെറിയതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ചെറിയതിൻ്റെ അളവാണ് അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു അപ്പോൾ ചെറിയ കോണിൻ്റെ മെഷർ എക്സ് ആണെന്ന് വിചാരിക്കുക
അപ്പോൾ 50 ഡിഗ്രി കൂടുതലാണ് വലിയതിന്റെ മെഷർ വലിയതിന്റെ അളവ് അതുകൊണ്ട് വലിയ കോണിന്റെ അളവ് x + 50 ഡിഗ്രിയാണ് ഓക്കേ ഇനി ഇങ്ങനെ ഒരു വരയുടെ മേലെ മറ്റൊരു വര വരച്ചാൽ രണ്ട് കോണുകൾ ഉണ്ടാവും ആ രണ്ട് കോണുകൾക്കും പറയുന്ന പേര് എന്താണ് ലീനിയർ പെയർ എന്നാണ് അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാണ് ആ രേഖീയ ജോഡിയുടെ അല്ലെങ്കിൽ ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ രണ്ട് കോണുകളുടെയും മെഷേഴ്സ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 180 ഡിഗ്രി രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ സം ഓഫ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ് അതായത് എക്സും എക്സ് പ്ലസ് 50 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ് അപ്പം ചെറിയ കോണിൻ്റെ അളവ് എക്സ് പ്ലസ് വലിയ കോണിൻ്റെ അളവ് എക്സ് പ്ലസ് 50 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും 180 ഡിഗ്രി കിട്ടും അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 50 ഇസ് ഈക്വൽ ടു 180 സമം 180 ഡിഗ്രി ഇനി നമ്മൾ ഇൻവേഴ്സ് ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ വിപരീത ക്രിയയിലൂടെ എക്സ് കണ്ടെത്തുകയാണ് അപ്പോൾ 180 പ്ലസ് 50 പകരം മൈനസ് 50 2x എന്ന് പറഞ്ഞാൽ 2 × x അല്ലെങ്കിൽ 2 × x അതുകൊണ്ട് ഹരിക്കണം 2 എന്ന് എഴുതുക സമം ഇത്രയും ചെയ്ത് നമുക്ക് കിട്ടുന്നത് എക്സ് ആണ് അപ്പോൾ 180ൽ നിന്ന് 50 കുറച്ചാൽ 130 130 ബൈ 2 അതായത് 65 അപ്പോൾ ചെറിയ കോണിൻ്റെ അളവ് അല്ലെങ്കിൽ മെഷർ ഓഫ് ദി സ്മോളർ ആംഗിൾ ഈസ് 65 ഡിഗ്രി ദെർഫോർ സ്മോളർ ആംഗിൾ ഓർ ചെറിയ കോൺ ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി തേർഡ് ക്വസ്റ്റ്യൻ ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദ പ്രൈസ് ഓഫ് എ പെൻ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് എ പെൻ ഫോർ 5 books 2 pens ആൻഡ് 3 pencils ദ ടോട്ടൽ പ്രൈസ് ഈസ് 74 rupees ദൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻസിൽ പ്രൈസ് ഓഫ് പെൻ ആൻഡ് പ്രൈസ് ഓഫ് ബുക്ക് ഓക്കെ 74 രൂപ കൊടുത്തുകൊണ്ട് 5 പുസ്തകങ്ങളും 2 പേനകളും 3 pencils വാങ്ങി ഇവിടെ ബുക്കിൻ്റെ പൈസ പ്രൈസ് വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എന്ത് പെൻസിലിൻ്റെ വില എന്ത് പുസ്തകത്തിൻ്റെ വില എന്ത് ഇതാണ് ചോദ്യം അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എക്സ് എന്ന് എടുത്തേ മതിയാവുള്ളൂ അപ്പോൾ ഈ ചോദ്യം വളരെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പുസ്തകത്തിൻ്റെ വിലയും പെൻസിലിൻ്റെ വിലയും രണ്ടും പേനയുടെ വിലയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് അപ്പോൾ രണ്ടും അതായത് പെൻസിലിൻ്റെ വിലയും പുസ്തകത്തിൻ്റെ വിലയും രണ്ടും പേനയുടെ വിലയുമായി ബന്ധിപ്പിച്ച് പറഞ്ഞതുകൊണ്ട് പേനയുടെ വിലയാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ അല്ലെങ്കിൽ പേനയുടെ വില എക്സ് എന്നെടുക്കുന്നു പ്രൈസ് ഓഫ് ബുക്ക് ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എക്സ് പ്ലസ് 4 അതിനുശേഷം പ്രൈസ് ഓഫ് പെൻസിൽ അല്ലെങ്കിൽ പെൻസിലിൻ്റെ വില പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എക്സ് മൈനസ് 2 ആണ് ഓക്കെ ഇനി ടോട്ടൽ പ്രൈസ് ആകെ വില ആകെ എത്ര രൂപ ചിലവാക്കി 74 രൂപയാണ് എല്ലാത്തിനും കൂടെ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ് വാങ്ങിയിരിക്കുന്നത് 5 books വാങ്ങിയിരിക്കുന്നു 2 pen വാങ്ങിയിരിക്കുന്നു 3 pencils വാങ്ങിയിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുക ബുക്കിൻ്റെ വിലയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഗുണിക്കുക അപ്പം ബുക്കിനാകെ എത്ര പൈസ ചിലവ് വന്നു എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ പേനയുടെ വിലയെ പേനയുടെ എണ്ണമായ 2 കൊണ്ട് ഗുണിച്ചാൽ പേനയ്ക്കാകെ എത്ര ചിലവ് വന്നു എന്ന് മനസ്സിലാവും പെൻസിലിൻ്റെ വിലയെ പെൻസിലിൻ്റെ എണ്ണമായ 3 കൊണ്ട് ഗുണിച്ചാൽ പെൻസിൽ വാങ്ങാനാകെ എത്ര ചിലവ് വന്നു മനസ്സിലാവും ഇതെല്ലാം കൂടെ കൂടി ചേർന്നാലാണ് എത്രയായി മാറുന്നത് 74 രൂപയായി മാറുന്നത് പേനയുടെ വില എക്സ് രൂപയാണ് പേനയുടെ എണ്ണം 2 അപ്പോൾ 2 × x പ്ലസ് പുസ്തകത്തിൻ്റെ വില എക്സ് പ്ലസ് 4 പുസ്തകം 5 എണ്ണമുണ്ട് അപ്പോൾ 5 × x + 4 5 × x + 4 പ്ലസ് പെൻസിലിൻ്റെ വില എക്സ് മൈനസ് 2 3 pencils അപ്പം 3 × x - 2 3 × x - 2 അപ്പോൾ ഇത്രയും ചെയ്താൽ ഇത് ഗുണിച്ചാൽ എന്ത് കിട്ടി പേന വാങ്ങിക്കാൻ ആവശ്യമായ ആകെ ചിലവ്
കിട്ടി ഇത് പുസ്തകം വാങ്ങിക്കാൻ ആവശ്യമായ ആകെ ചിലവ് ഇത് പെൻസിൽ വാങ്ങിക്കാൻ ആവശ്യമായ ആകെ ചിലവ് ഇതെല്ലാം കൂട കൂട്ടി കഴിഞ്ഞാൽ 74 രൂപയാണ് അപ്പോൾ സമം 74 74 എന്ന് കിട്ടി ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു അപ്പോൾ ഇവിടെ 2x ആദ്യം തന്നെ എഴുതി 5 x 5x 5 4 20 3 x 3x 3 ഇൻടു മൈനസ് 2 മൈനസ് 6 സമം 74 ഇനി എക്സിലെ ടേംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു എക്സിലെ പദങ്ങൾ കൂട്ടുന്നു അതിനുശേഷം സംഖ്യകൾ കൂട്ടുന്നു അപ്പോൾ 2x പ്ലസ് 5x 7x 7x പ്ലസ് 3x 10x അതിനുശേഷം സംഖ്യകൾ ഇവിടെ 20 ഉണ്ട് ഇവിടെ മൈനസ് 6 ഉണ്ട് 20 മൈനസ് 6 സമം 14 സോ പ്ലസ് 14 ഇസ് ഈക്വൽ ടു 74 ഇനി ഇൻവേഴ്സ് ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ വിപരീത ക്രിയയിലൂടെ നമ്മൾ എക്സ് കണ്ടെത്തുന്നു 74 ഇവിടെ പ്ലസ് 14 അതുകൊണ്ട് മൈനസ് 14 10x അതായത് 10 ഇൻറ്റു എക്സ് 10 ഗുണിക്കണം എക്സ് അതുകൊണ്ട് ഹരിക്കണം 10 ഇത്രയും ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും അപ്പോൾ 74 നിന്ന് 14 കുറച്ചാൽ 60 60നെ 10 കൊണ്ട് ഹരിക്കാം ഓക്കെ ഇസ് ഈക്വൽ ടു 60/10 ദാറ്റ്സ് ഈക്വൽ ടു 6 അതായത് 6 റുപ്പീസ് ആണ് എക്സ് എന്താണ് എക്സ് എക്സ് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ അല്ലെങ്കിൽ പേനയുടെ വില അപ്പോൾ പേനയുടെ വില 6 രൂപയാണ് അപ്പോൾ പ്രൈസ് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു 6 റുപ്പീസ് അതിനുശേഷം പ്രൈസ് ഓഫ് ബുക്ക് പ്രൈസ് ഓഫ് ബുക്ക് എന്താണ് എക്സ് പ്ലസ് 4 ആണ് പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് അപ്പോൾ 6 പ്ലസ് 4 ഇത്രയായി 10 രൂപയായി ഓക്കെ ദെൻ പ്രൈസ് ഓഫ് പെൻസിൽ പെൻസിലിൻ്റെ വില എന്താണ് എക്സ് മൈനസ് 2 അതായത് പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് പേനയുടെ വില 6 രൂപയാണ് അപ്പോൾ 6 മൈനസ് 2 ദാറ്റ് ഈസ് 4 റുപ്പീസ് പേജ് 41 ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്